നമസ്കാരം. പ്രബുദ്ധ കേരളം എന്നത് പാഴ്വാക്കായി മാറുകയാണോ? നരബലി മാത്രമല്ല നരഭോജനവും നടത്തുന്ന നാടായി നാം അധപ്പതിക്കുന്നു. ശാസ്ത്രം പഠിച്ചിട്ടും ശാസ്ത്രീയ നേട്ടങ്ങൾ അനുഭവിച്ചിട്ടും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും നാം വേഗത്തിൽ വഴിമാറുന്നത് എന്തുകൊണ്ടാണ്? നരബലി നൽകുന്ന പാഠങ്ങൾ എന്തെല്ലാം? ന്യൂസ് അവറിൽ നിന്ന് ജസ്റ്റിസ് കമാൽ പാഷ, അഡ്വക്കേറ്റ് ടി അസഫ് അലി, ഡോക്ടർ എൻ എം അരുൺ, ഷിറോയി മാത്യു എന്നിവർ ചേരുന്നു. ജസ്റ്റിസ് കമാൽ പാഷ, ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ ആരും തലകറങ്ങി താഴെ വീണു പോകും. പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണങ്ങൾ കേട്ടാൽ അത് കേരളത്തിൽ നടക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും. ഇതുവരെ പോലീസ് പറയുന്ന വിവരങ്ങളിൽ നിന്ന് വധശിക്ഷയെ എതിർക്കുന്നവർ പോലും വധശിക്ഷ നൽകേണ്ട കേസാണെന്ന് പറയുന്നു. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഈ കേസിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വിനു, ഇത് ഇന്നലെ രാവിലെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് വെച്ച് നോക്കിയത്. അന്നരം മുതലുണ്ടായ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഞാൻ മുക്തനല്ല. അരെ, അത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി, നമുക്ക് സംശയം തോന്നും. കാരണം ഇങ്ങനെ മുമ്പ് ഒരിക്കലൊരു സംഭവം ഉണ്ടായത് ഒഴിച്ചാൽ പിന്നെ ഞാൻ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലം പണികളൊക്കെ നടക്കുമ്പോൾ, പാലങ്ങൾ അന്നത്തെ കാലത്ത് പണിയുമ്പോൾ അതിൻ്റെ തൂണിന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ദേവപ്രീതിക്കായിട്ട് ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ നരബലി നടത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട് പലയിടത്തും പണ്ട്. അതുണ്ടായി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു 20-ാം നൂറ്റാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കാനിടയില്ല. ഇങ്ങനൊരു സംഭവം നമുക്ക് ഇടവരുന്നില്ല. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇത് നരബലി നടത്തിയത് മാത്രമല്ല, നരബലി എന്നൊക്കെ ഇതിനെ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാ ക്രിമിനൽ കുറ്റവാളികളും മാനസിക രോഗികളാണെന്ന് നമുക്കൊരു പെട്ടെന്ന് അങ്ങ് പറയാം. ആ മാനസിക ആ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഒന്നും ശിക്ഷിക്കാതിരിക്കാനൊന്നും നിർവാഹമില്ല. എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നവർ മാനസിക രോഗികളാണെന്ന് കാണണമെന്നൊക്കെ ഉള്ള പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. റിഫോർമേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ വന്നപ്പോൾ അത് ഒരു മാനസിക രോഗമാണെന്ന് കണ്ട് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ചികിത്സയുടെ പരിവേഷം കൊടുക്കണം, ശിക്ഷ എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉള്ള ആളല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാനങ്ങനെ മാനസിക രോഗമായിട്ടത് കണ്ടിട്ടുമില്ല. അത് കാരണം ഈ കുറ്റവാളികളെന്ന് പറയുന്നവർ അവർ ശരിക്കും കുറ്റം ചെയ്യുന്നവർ തന്നെയാണ്. അവർക്ക് നല്ല ശിക്ഷ കൊടുത്താൽ അതിന് സമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഇത് മാത്രമല്ല, ഈ നരബലി എന്ന് നമ്മൾ പറയുന്ന പ്രാകൃതമായ ആ കൊലപാതകം അത് മാത്രമല്ലല്ലോ അതിന് സംഭവിച്ചേക്കുന്നത്. എന്നിട്ട് അവരുടെ മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുക എന്നുള്ളതാണ്, പാചകം ചെയ്ത് കറി വെച്ച് കഴിച്ചെന്ന്, ആ കറി വെച്ച് കഴിച്ചു എന്ന് എഴുതി കാണിക്കുന്നത് തന്നെ മരംപരട്ടൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇതുപോലെയുള്ള ഒരു വൃത്തികെട്ടവന് ഇവരെ ഇത്രത്തോളം രണ്ടും മൂന്നും പ്രതികളെ സ്വാധീനിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നു. അതിൽ ആ സ്ത്രീ എന്ന് പറയുന്നവരാണ് ഇതേപോലെ ഈ ബ്ലഡൊക്കെ എടുക്കാൻ വേണ്ടി ഇത്രത്തോളം പൈശാചികമായിട്ട് ഈ പാവപ്പെട്ട ഈ സ്ത്രീകളെ ഉപദ്രവിച്ചേക്കുന്നത്, അതായത് മുറിവേൽപ്പിച്ചേക്കുന്നത്. അവരനുഭവിച്ചേക്കുന്ന മരണവേദന നമ്മളൊന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? വായി തുണി തിരികിയിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ശരിയായി ചിന്തിക്കുന്ന ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ് അവരനുഭവിച്ചേക്കുന്ന വേദന. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേപോലെ അവർ പറയാം എനിക്ക് ഡിപ്രഷനുണ്ട്. ഡിപ്രഷന് മാങ്ങാത്തൊലിയൊന്നും വല്ലത്, ഇത് അഹങ്കാരമാണ്, അന്ധവിശ്വാസം. ഇവിടെ ഈ അന്ധവിശ്വാസവും ഈ അനാചാരങ്ങളും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് ഒരു ബില്ല് തന്നെ പി ടി തോമസ് പണ്ട് യശ്വശരീനായ പി ടി തോമസ് കൊണ്ടുവന്നതാണ്. ആ ബില്ലിന് സമഗ്രമായ നിയമനിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലെടുത്ത് ചവറ്റോട്ടെ കളഞ്ഞു. അപ്പോൾ സമഗ്രമായ നിയമം ഇവിടെ ഇതുവരെ നടന്നിട്ടുണ്ടോ? ഇതേപോലെ അന്ധവിശ്വാസത്തിന് എതിർത്ത് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്.
കൽബുറാഗി ദാഭോൽക്കറൊക്കെ നമുക്കറിയാം, അവരെ സോഷ്യൽ അതായത് വലിയ അത്രത്തോളം വലിയ സാമൂഹിക വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തകരാണ്. അവരെ കൊന്നുകളഞ്ഞത് എന്താണ്? അനാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അവർ കൂട്ടു നിൽക്കുന്നില്ല, അതല്ലേ കാര്യം. ഈ അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ ഈ പ്രചരിപ്പിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ, അവരെ അടിച്ചമർത്താൻ ഉള്ള നിയമം ഇവിടെ, നിയമ നിർമ്മാണം ഇവിടെ വേണം. ഇതേപോലെ ഏത് മതത്തിലോ ജാതിയുടെയോ ആവട്ടെ, അത് വിശ്വാസമൊന്നും അവിശ്വാസമൊന്നും ഒക്കെ ഓരോരുത്തരും ഓരോ പേരും ഒക്കെ പറയും അതിന്. ഞാൻ അത് എനിക്കതിലൊന്നും തോന്നുന്നില്ല. ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും ഇതേപോലുള്ള വൃത്തികേടുകൾ പറഞ്ഞ് ആളുകളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ട്. ആൾ ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ട് അതങ്ങനെ ചോദിക്കാൻ ആളുണ്ടോ? ചോദിക്കാൻ പോയാൽ നമ്മൾക്ക് വിവരം അറിയും, അതാ കാര്യം. ചോദിക്കാൻ ഒക്കത്തില്ല. പണത്തിൻ്റെ അത്രത്തോളം വലിയ ധാർഷ്ട്യമാണ് അവർക്കൊക്കെ. പണം ഇഷ്ടം പോലെ കിട്ടും, അതൊക്കെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ളപ്പോൾ ഇതേപോലെ അന്ധവിശ്വാസവും അനാചാരവും ഈ ആഭിചാരവും ഒന്നും തുടച്ചു നീക്കാനൊന്നും പറ്റത്തില്ല, എളുപ്പമൊന്നുമല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ എന്തെങ്കിലും വലിയ അതായത് വളരെ വലിയ പവർ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിധത്തിലുള്ള കഴിവ് ഉണ്ടെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരെയൊക്കെ പിടിച്ച് ജയിലിലടയ്ക്കണം, അതാ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇതേപോലെ ഈ രീതിയിൽ എന്തെങ്കിലും കൊണ്ട്, അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് അഹങ്കാരമാണെന്ന് ഞാൻ പറഞ്ഞത്, കാരണം ഇതെന്താണ്, ഐശ്വര്യത്തിന് വേണ്ടി. എന്തോന്ന് ഐശ്വര്യം? അവർക്ക് പണം ഉണ്ടാക്കാൻ, സമൂഹത്തിൽ പേരുണ്ടാക്കി എടുക്കാൻ, വലിയ ആളുകളായിട്ട് മാറാൻ. പാവപ്പെട്ട രണ്ട് സ്ത്രീകളെയാണ് ഇത് രണ്ടെണ്ണേ ഉള്ളൂന്ന് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ ഈ ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കിതിനകത്ത് നല്ല പരിചയമുള്ള രീതിയിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇത് ചിലപ്പോൾ രണ്ടൊന്നും ആയിരിക്കത്തില്ല, ഇത് അന്വേഷിച്ച് വരുമ്പോൾ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ഇതേപോലെ വേറെ ഒരു കേസ് ഞാനത് പറയുന്നില്ല, കേരളത്തിൽ ഒരു കേസിനകത്ത് ഇതേപോലെ ആ സ്ത്രീയുടെ രഹസ്യ ഭാഗത്ത്, ഒരു പെൺകുട്ടിയുടെ രഹസ്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലും ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് ഇതൊക്കെ ശരിയാണോ, ആരാണിത് ചെയ്തത് എന്ന് വീണ്ടും അന്വേഷിക്കേണ്ടതായിട്ടിരിക്കാൻ തോന്നുക ഇവൻ്റെ ഈ സ്വഭാവം കാണുമ്പോൾ. കാരണം ഒരു വൃദ്ധ 75 വയസ്സുള്ള ഒരു വൃദ്ധ ഇതേപോലെ ക്രൂരമായിട്ട് അവരെ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരെ ഇതുപോലെ മുറിവേൽപ്പിക്കുകയാണ്. അത് മാനസിക രോഗം, ഇതിൽ നിന്ന് കണ്ടങ്ങ് ആനന്ദമാണ്. ഇങ്ങനെയുള്ള ആനന്ദമുള്ളവനത് മാനസിക രോഗമൊന്നുമല്ല. അവനെയൊക്കെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് വിധിക്കണം, അതാ ചെയ്യേണ്ടത്. ഇവനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. സമൂഹത്തിൻ്റെ ഭയം ഇല്ലാതാക്കാൻ ഇങ്ങനെയുള്ളവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഇറങ്ങുമല്ലോ ആളുകൾ ഇവിടെ അങ്ങ് ഉടനടി. ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇങ്ങിറങ്ങും. മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇതിലെ പ്രതികൾക്ക് മാത്രമാണോ മനുഷ്യാവകാശമുള്ളത്? ഈ കൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് മനുഷ്യാവകാശമില്ലേ? അവരുടെ കുടുംബങ്ങൾക്ക് മനുഷ്യാവകാശമില്ലേ? ഈ ഭയന്നിരിക്കുന്ന, ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന, ഇത് നോക്കിക്കാണുന്ന ജനങ്ങൾക്ക്, ആ സമൂഹത്തിന് അവർക്ക് മനുഷ്യാവകാശങ്ങളില്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ആ രീതിയിലൊന്നും ഉള്ള ഒരു കാരണവും ഇതിന് കൊടുക്കരുത്. ഇവനെതാണ്ട് രണ്ട് പോലീസുകാരെ ആ വൃദ്ധയെ ബലാത്സംഗം ചെയ്തിട്ട് ഒളിച്ചു കിടന്ന വീട്ടിൽ നിന്ന് തൂക്കിയെടുക്കുന്നത് കണ്ടു. വളരെ കഷ്ടപ്പെട്ട് ഇവൻ്റെ കൈയും കാലും കെട്ടി ഇവനെ പൊക്കിയെടുക്കുക, എന്നിട്ടും അവൻ ബലം പ്രയോഗിച്ച് താഴെ വീഴാൻ പോകും. താഴെ ഇടണം അവനെ, എന്നിട്ട് ഇന്ന് എടുക്കാൻ നേരത്തെ ഒന്നുകൂടെ വലിക്കുകയും വേണം തറയിൽ കൂടെ, അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഈ അപ്പം ഇത് നമുക്ക് കാണണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഉണ്ടല്ലോ അടിച്ചമർത്തുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണം തന്നെ വേണം. ആ നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് നടന്നില്ല, നടക്കുന്നില്ല, വളരെ ദൗർഭാഗ്യകരമാണ് അത്. ഇനി അതില്ലെങ്കിൽ ഈ ഇതുപോലുള്ള കൊലപാതകങ്ങളിൽ ഇതുപോലെ ശരിയായ രീതിയിലുള്ള അന്വേഷണം വേണം. സ്ത്രീകളെ, കുഞ്ഞുങ്ങളെയൊക്കെ കാണാതാകുന്ന കേസുകൾ വളരെ കാര്യമായിട്ട് അന്വേഷിക്കണം. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നില്ല. കാരണം ഇതുപോലെ ഈ മാനസിക രോഗികളായിട്ടുള്ള ഇതുപോലുള്ളവന്മാരുണ്ടല്ലോ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ളവന്മാർ ഈ സമൂഹത്തിൽ വേറെ കാണും. അവർ വഴിയൊക്കെ ഈ കുഞ്ഞുങ്ങളിൽ കാണാതാകുന്ന കുഞ്ഞുങ്ങളും അതുപോലെ കാണാതാകുന്ന ആ യുവതികളുമൊക്കെ അവരൊക്കെ എങ്ങനെ പോയി എന്നുള്ളത് ശരിയായിട്ട് അന്വേഷിക്കേണ്ടതിരിക്കുകയാണ്. ഇതൊരു ഭാഗ്യം കൊണ്ട് ഒരു അബദ്ധത്തിൽ ഈ അന്വേഷണം അങ്ങ് ശരിയായെന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ സ്ത്രീ കൊല്ലപ്പെട്ടതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു, 3 മാസത്തിൽ കൂടുതലായല്ലോ, അത് കഴിഞ്ഞാണ് ഈ രണ്ടാമത്തെ സ്ത്രീ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പരാതി കൊടുത്തപ്പോൾ ഈ അവസാനം ഈ ഒന്നാം പ്രതിയിലേക്ക് ഈ അന്വേഷണം ചെന്നെത്താനുള്ള ഒരു സ്ഥിതി ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം
ആണ് ബാക്കി ഇയാൾ മറ്റ് സ്ത്രീകളെയൊക്കെ സമീപിച്ചതിൻ്റെയൊക്കെ വിവരങ്ങൾ കിട്ടുന്നതും. ഈ സ്ത്രീയുമായിട്ട് ഇത് സ്കോർപിയോ കാറ്, അവർ ഉപയോഗിക്കുന്ന കാറാണ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇതൊക്കെ ഉള്ളതാണ് അതിനകത്ത് കയറി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ ഉള്ള ഇതേപോലെ ഇത്രയും ആ വൃത്തികെട്ടവന്മാർ സമൂഹത്തിൽ വേറെ കാണും, ഇല്ലാതിരിക്കത്തില്ല. അതൊക്കെ നമ്മൾ മുഴുവൻ അത് ചീകി കണ്ടുപിടിക്കണം, അതാ വേണ്ടത്. അവരെ മുഴുവൻ മാന്തി പുറത്തെടുക്കണം. എവിടൊക്കെ മന്ത്രവാദമുണ്ടോ, ആഭിചാര പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ അതൊക്കെ നോക്കണം. അതിന് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല, അവിടെ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാകുകയും ചെയ്യരുത്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ആരായാലും ഇത് ചെയ്യുന്നവനെ, ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നവനെ എവിടെ മന്ത്രവാദം നടത്തുന്നോ അവിടെ പിടിക്കണം. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു, നടത്തി കൊടുക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ആ പറയുന്നതല്ല ആഭിചാരക്രിയയായിട്ട് തന്നെ കണക്കാക്കണം, അത് മന്ത്രവാദമായിട്ട് കണക്കാക്കണം, അതാ വേണ്ടത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് അതിനെ അടിച്ചമർത്തണം, അത് തന്നെ ചെയ്യേണ്ടത്. അതിനെതിരെ ശക്തമായ നടപടി വേണം. ജനങ്ങൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, കാരണം ഓരോരുത്തർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ രോഗശാന്തി ഉണ്ടാക്കി കൊടുക്കും, നല്ലതാണ് അത്, ഞാൻ കാണുന്നുണ്ട് രോഗശാന്തി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കൂണു പോലെ മുളച്ചു വരുന്നത് നമുക്ക് റോഡ് സൈഡിൽ കാണാം. അതായത് മുമ്പ് ഒരു 4 വർഷം മുമ്പ് കാണാൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലം ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹോട്ടലുകളായി, വഴിയിൽ കച്ചവടമായി, കാറുകളുടെ നീണ്ട നിര. ഞാൻ വിനുവിൻ്റെ അടുത്ത് പറയുന്നില്ല അത് ഏതാണെന്നും, അതൊരു ഒരു പറയാം. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വഴിയാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ, ഹൈവേയുടെ സൈഡിലാണ്. ഇത് നമ്മൾ കാണുന്നതാണ്. ഇതിപ്പോൾ ഇതൊക്കെ ഈ അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന ആളുകൾ, അവർ ഏത് മതത്തിലോ ജാതിയിലോ ആണെന്നിരിക്കട്ടെ, അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശക്തിയായ നിയമം വേണം. ഇതിനെ ഇത് കേസെടുത്ത് പിടിച്ച് അകത്തിടുകയാണെന്നൊക്കെ ഉണ്ടല്ലോ, കർശനമായ ശിക്ഷയും കൊടുത്ത് അകത്തിടുകയാണെങ്കിൽ ഇതങ്ങ് നിൽക്കും, ഇതൊക്കെ കുറയും. ഈ മന്ത്രവാദം നടത്തുന്നതെന്ന് പറയുന്നവന്മാരെ ആരുണ്ടോ, എവിടെ മന്ത്രവാദം ഉണ്ടോ, ഈ മന്ത്രവാദികൾ എന്നുള്ള പേരുണ്ടോ, അവിടെ അന്വേഷണം നടത്തണം. ഇത് പോലീസിനെ അറിയാൻ വയ്യാത്തൊന്നുമല്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് ആദ്യം ശരിയായ ശക്തിയായ ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് വേണം. ആ നിയമം ഉണ്ടെങ്കിൽ ഇത് പോലീസിൻ്റെയും കൈകൾ കെട്ടപ്പെടുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റും. അവരെ ആ അതിന് ഒരു ആ പോലീസിനെ ഒന്ന് പ്രാപ്തരാക്കിയെടുക്കാനുള്ള ഒരു നിയമ നിർമ്മാണം തന്നെ എത്രയും പെട്ടെന്ന് വേണം. ഇതുപോലുള്ള പൈസ ഈ ക്രൂരത നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ഇത് കണ്ട് ഭയന്ന് കുഞ്ഞുങ്ങൾ, ഇനി എത്ര പേരാണ് ഭയക്കുന്നത്, കുഞ്ഞുങ്ങളെ ഒന്നും നമുക്കിത് കാണിക്കാൻ ഒക്കത്തില്ല. ഈ ടി വിയിലെ വാർത്തകളും ഇതൊന്നും പത്ര മാധ്യമങ്ങളിൽ വരുന്നതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ അത്രത്തോളം ഉള്ള ക്രൂരതയാണ് നമ്മൾ കാണുന്നത്. ഈ ക്രൂരത ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏതാണ്ട് 23 വർഷം ജഡ്ജിയായിട്ടിരുന്നതാണ്. ഈ 23 വർഷക്കാലം എൻ്റെ സർവീസിൻ്റെ കാലയളവിൽ ഇത്രയും ക്രൂരത കാണുന്ന ഉള്ള ഒരൊറ്റ കൊലപാതകവും ഞാൻ കണ്ടിട്ടില്ല. 10-13 കൊലപാതകം ചെയ്ത ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ എന്നൊക്കെ പറയുന്നത് പോലൊന്നും അല്ല ഇത് വന്നേക്കുന്നത്. ഓരോ ഒരു മനുഷ്യനെ ഈ രീതിയിൽ ഉപദ്രവിക്കുക എന്ന് പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നൊന്നും നമുക്ക് ഇത് ചിന്തിക്കാനൊക്കാത്തതാണ്. മനുഷ്യൻ്റെ മനസാക്ഷി മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടത് ഗവൺമെൻറ് ശക്തമായ നിയമനിർമ്മാണം ഇതിൽ എത്രയും പെട്ടെന്ന് നടത്തണം. പോലീസിനൊരു പവർ കൊടുക്കണം. ഇങ്ങനെയുള്ളവന്മാരെ, അതായത് എവിടെ മന്ത്രവാദം നടത്തുന്നോ, ആഭിചാരക്രിയകൾ നടത്തുന്നോ, അത് ഏത് മതത്തിലോ ജാതിയുള്ളവരാവട്ടെ, പുരോഹിതന്മാരാവട്ടെ, ഏത് വർഗത്തിലുള്ളവരും അത് നടത്തുന്നെങ്കിൽ അവരെ തുറുങ്കിലടയ്ക്കാനുള്ള ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് അടിയന്തരമായിട്ട് കൊണ്ടുവരണം. ആൾദൈവങ്ങളുടെ അടുത്തോട്ട് പോകുന്ന, അതായത് ഇനി ഞാൻ പറയുന്നില്ല, അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ വെക്കുന്നതല്ല, കാരണം വലിയ ആളുകളാണ് അവരൊക്കെ. അതൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെയാണ് ഇതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ശ്രീ അസഫ് അലി, ഈ കുറ്റകൃത്യത്തിൻ്റെ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെയും പോലീസിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ്. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും സമീപകാലത്തും ഇതുപോലെയുള്ള ആഭിചാരക്രിയകൾ, നരബലി ഒക്കെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ചികിത്സ നൽകാതെ ഇത്തരം ആഭിചാരക്രിയകളിൽപ്പെട്ട് പല ആളുകളും മരിച്ചതറിയാം. പക്ഷേ ഇതുപോലെ ഐശ്വര്യത്തിന് വേണ്ടി, ദേവീപ്രീതിക്ക് വേണ്ടി മനുഷ്യരെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുള്ളതല്ല ഐക്യകേരളത്തിൻ്റെ കാലത്തെങ്കിലും. അപ്പോൾ ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിൻ്റെ അന്വേഷണം എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? ഇതിൽ ശിക്ഷ ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണ്?
പണ്ട് കാലങ്ങളിലെല്ലാം മന്ത്രവാദത്തിന് പല പരിവേഷങ്ങളുണ്ടായിരുന്നു. ഒന്ന് മതത്തിൻ്റെ ഒരു പരിവേഷമുണ്ടായിരുന്നു. പിന്നീട് അത് മാറി സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് മാറി. ഇപ്പോഴത് ചികിത്സാ രംഗത്തേക്കും വന്നു. അപ്പം മതം, സാമ്പത്തിക നേട്ടം, ചികിത്സ. ഈ കേസെന്ന് പറയുന്നത് അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു 4-5 വർഷമായി നടന്ന ഇതുപോലുള്ള സംഭവങ്ങളുടെ ഏറ്റവും ഭീകരമായ, ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം, ഈ മന്ത്രവാദവും ഭീകരവാദവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ബഹുമാന്യനായ ശ്രീ കമാൽ പാഷ പറഞ്ഞതുപോലെ, ഭീകരവാദത്തെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അതേ ഒരർത്ഥത്തിൽ നമ്മൾ മന്ത്രവാദത്തെയും നേരിട്ടേ തീരൂ. നമ്മുടെ പോലീസ് ഈ കാര്യത്തിലുള്ള ഒരു സമീപനം, എനിക്ക് ചില കാര്യത്തിൽ സംശയം തോന്നുന്നു. കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി ഷാഫി ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സമീപിക്കുക എന്നതാണ് ഷാഫിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വാഭാവികമായും നമ്മളെ പോലീസ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അനങ്ങാതിരിക്കാൻ പറ്റുമോ? സാമ്പത്തിക നേട്ടത്ത്, സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യം, ഐശ്വര്യമാണ് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ബിസിനസ്സായി കാണാം, ഐശ്വര്യത്തിന് സമീപിക്കാം എന്ന് പറയുന്നു. ഭഗവത്ദാസ് എന്ന് പറയുന്ന പ്രതി, അദ്ദേഹം അവിടെ ബാബു എന്ന പേരിൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഒരു മാസേജ് സെൻറ്റർ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സെൻറ്ററിലേക്ക് ദിവസേന 100 കണക്കിന് ആളുകൾ വരുന്നു, വാഹനങ്ങൾ വരുന്നു. പോലീസ് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ പോലീസിന്? ഞാൻ ചോദിക്കട്ടെ, 2017 മുതൽ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ഭരണകർത്താക്കളും നമ്മുടെ പോലീസിൻ്റെയും ഈ സംഭവം കണ്ടുപിടിക്കുന്നതിൽ പറ്റിയ വീഴ്ച, കാലതാമസം എത്ര ഗുരുതരമാണ്. 2017-ൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഒരു മന്ത്രവാദിയുടെ ഉപദേശപ്രകാരം ഒരു മരിച്ച ശവം 4 മാസം വീട്ടിൽ അടച്ചു പൂട്ടി. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കൂ, ജീവൻ തിരിച്ചു കിട്ടും. ഒരു മന്ത്രവാദി പറഞ്ഞതാണ്. അതുപോലെ തന്നെ 2017-ൽ നാദാപുരത്തിനടുത്ത് പുറമേരിയിൽ നടന്നൊരു സംഭവം, മന്ത്രവാദത്തിനിടയിൽ ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റ് മരിച്ചു. അതും മന്ത്രവാദമാണ്, നമുക്കറിയുന്നതാണ്. 2017-ൽ ഇടുക്കിയിൽ നടന്ന സംഭവം, കമ്പക്കാണത്ത് ഒരു മന്ത്രവാദിയെ, മന്ത്രവാദിയുടെ ഭാര്യയെ, 2 കുട്ടികളെ, മന്ത്രവാദിയുടെ ശിഷ്യൻ മന്ത്രവാദം കൈക്കലാക്കാൻ വേണ്ടി കൂട്ടക്കൊല നടത്തി. അതും മന്ത്രവാദത്തിൻ്റെ പേരിൽ നടന്നതാണ്. 2019 മാർച്ചിൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ 27 വയസ്സുള്ള ഒരു കുട്ടിയെ, ഒരു സ്ത്രീയെ പട്ടിണിക്കിട്ട് കൊന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവങ്ങൾ നമ്മളെ മുന്നിൽ കാണിക്കുന്ന ചിത്രം എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് പരിശോധിച്ചാൽ സോർസറി, മന്ത്രവാദം ഒരു കുറ്റമല്ല. അമാനുഷികമായ സംഭവങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്താൽ അത് കുറ്റമല്ല. അത് ഇന്ത്യൻ പീനൽ കോഡിലെ ഏതെങ്കിലും വകുപ്പിനോട് ചേർത്ത് കൊല്ലണം. ആള് മരിച്ചാൽ 3 നോട്ടും എടുക്കും. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ അസംബ്ലിയിൽ പറഞ്ഞു, ഈ സംഭവങ്ങൾ, ഇത്തരം സംഭവങ്ങൾക്ക്, ഈ അമാനുഷികത, മന്ത്രവാദങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തും. കേരളത്തിലെ ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ നിയമനിർമ്മാണ കമ്മീഷൻ, നിയമപരിഷ്കരണ കമ്മീഷൻ ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കി. കേരള ഭരണകൂടത്തിൻ്റെ അളമാറയിൽ നിന്ന് അത് പൊടിപൊടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലോകായുക്ത ബില്ല് പപ്പടം ചുടുന്ന മാതിരി ചുട്ടെടുത്തത്, പാസാക്കിയെടുത്ത് എന്തിനാണ്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ഇതിനെതിരെ ശ്രീ കമാൽ പാഷ പറഞ്ഞതുപോലെ നിയമനിർമ്മാണം അനിവാര്യമാണ്. അത് നിയമനിർമ്മാണം കൊണ്ട് ഇത്തരം സംഭവങ്ങൾ തടയാൻ സാധിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ ഇതൊരു പരിധിവരെ വിജയിച്ചു എന്നാണ് സംഭവം തെളിയിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒരു നിയമനിർമ്മാണം നടത്തി. മഹാരാഷ്ട്രയിലെ നിയമനിർമ്മാണവും മഹാരാഷ്ട്ര പ്രിവെൻഷൻ ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആൻഡ് അതർ ഇൻഹ്യൂമൻ ഈവിൽ അഗോത്രി പ്രാക്ടീസ് ആൻഡ് ബ്ലാക്ക് മാജിക് ആക്ട് 2013, മഹാരാഷ്ട്രയിൽ അത് വിജയകരമാണ്. ആസാമിൽ അത് വിജയകരമാണ്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് യഥാർത്ഥ തട്ടിപ്പാണ്. ഈ മന്ത്രവാദം, സോർസറി, അത് തട്ടിപ്പാണ്.
അത് ഭീകരവാദത്തിൻ്റെ ഭീകരതയുടെ മറ്റൊരു മുഖമാണ്. ദി ആർ ഓൾ ക്രിമിനൽസ്, അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് ഈ മന്ത്രവാദികൾ ഒട്ടുമുക്കാലും. അവർക്ക് പരിരക്ഷ കൊടുക്കുന്നത് ചില റിലീജിയസ് ഫെനറ്റിക്സ് ആണ്, അതും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴെങ്കിലും കേരളത്തിൻ്റെ ഭരണകൂടവും പൊതുസമൂഹവും ഒന്ന് കണ്ണുയർത്തി ഈ സംഭവത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തി. ഈ നിയമനിർമ്മാണത്തിൻ്റെ അനിവാര്യമായ ഒരു നിയമനിർമ്മാണം, കേരളത്തിൻ്റെ ലോകത്തിന് മുമ്പിൽ കേരളം ഇത്ര അപമാനിതയായ ഒരു കാലഘട്ടം, ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. അപ്പം ചോദിക്കും, ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നിട്ട് നമുക്കെന്തേ? ഞാൻ ചോദിക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും പോലീസ് സാധാരണ ഒരു കുറ്റകൃത്യം എന്ന നിലയിലല്ലാതെ ഈ കേസിനെ പോലീസിന് കാണാൻ സാധിച്ചോ? June 6 ഒരു സ്ത്രീയെ കാണാൻ പോകുന്നു. സാധാരണ കേരള പോലീസ് ആക്ടിലെ ഒരു മാൻ മിസ്സിംഗ് വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുക്കുന്നു. അപ്പോൾ ഈ മാൻ മിസ്സിംഗ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എലന്തൂരിലെ ഈ മഹാൻ അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി ഈ മാന്ത്രികൻ അദ്ദേഹം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതി. ഈ മാന്ത്രികരെല്ലാം ചികിത്സാ രംഗത്തേക്ക് കടന്നതാണ് ഏറ്റവും അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത മേഖലകളിലും ഇവരുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് റോസ്ലിയെയും അതുപോലെ തന്നെ മറ്റു മരിച്ച പത്മയെയും ഭീകരമായ രീതിയിൽ, പ്രാകൃതമായ രീതിയിൽ പഞ്ചാബിലെയും അഫ്ഗാനിസ്ഥാനിലെയും പഞ്ചാബിലെ ഭീകരന്മാരും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോലും ഇതുപോലെ ഒരു മനുഷ്യനെ കൊല്ലുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഭീകരവാദികൾ, ലോകത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് സമാനമായ സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു, സാക്ഷര കേരളത്തിൽ. നമുക്ക് എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? നമ്മുടെ രാജ്യത്ത് UAPA ഭേദഗതി ചെയ്തത് എന്തിനാണ്? ബോംബെ ബ്ലാസ്റ്റ് നടന്ന് നിരവധി ആളുകളെ കൊന്നപ്പോൾ നമ്മൾ UAPAക്ക് പുതിയ പല്ലും നഖവും കൊടുത്തു, പോട്ടാ നിയമം മാറ്റി, ടാടാ നിയമം മാറ്റി, UAPAക്ക് പല്ലും നഖവും കൊടുത്തു. ഈ സംഭവങ്ങൾ ഒരു ഭീകര പ്രവർത്തനമായി കാണാൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാവണം. ഇതിലും വലിയ ഒരു ഭീകര പ്രവർത്തനം മാത്രമല്ല, അമാനുഷികമായ ഒരു സംഗതി ചെയ്യുക എന്ന് പറയുന്നത് അത് ഓഫൻസ് ആണ്. നിയമം നിർമ്മിക്കേണ്ടവർ, പല രാജ്യങ്ങളും നടപ്പാക്കേണ്ടവർ ഇത്തരം ആൾദൈവങ്ങളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന സമീപകാല ഭാരതത്തിൽ ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിക്കാൻ ആവാത്ത വിധം മനുഷ്യർ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു മതേതര രാജ്യത്തിൽ ഭരണാധികാരികൾ തന്നെ പല കർമ്മങ്ങളും നിർവഹിക്കുക, പരസ്യമായി പൂജകൾ നടത്തുക, ഇത്തരം ആഭിചാരക്രിയകൾക്ക് സമാനമായ അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം നൽകുക, ആ വിലാസങ്ങൾക്കൊക്കെ ആധികാരിക നൽകുക, ഇത് രാജ്യത്തും സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ പെരുകുകയുള്ളൂ. പക്ഷേ മാറ്റം ആവശ്യമാണ്. ശ്രീ എന്ന മരുൺ, ഇവിടെ ഇളന്തൂരിൽ 2 സ്ത്രീകളെ കൊന്നു, പക്ഷേ സമാന മനസ്സോടെ ആളുകളെ കൊല്ലുന്നില്ലായിരിക്കാം, പക്ഷേ ഇതേ മനസ്സോടെ ജീവിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറിയിട്ടുണ്ട്. ശാസ്ത്രബോധം വളർത്തുകയാണ് ഭരണഘടന നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ലക്ഷ്യമെങ്കിലും നിരന്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ മനുഷ്യരെ കൊല്ലുന്നില്ലായിരിക്കാം, ജീവികളായിരിക്കും. ചിലപ്പോൾ മനുഷ്യരുടെ രഹസ്യഭാഗങ്ങളിലേക്ക് ആയുധം കയറ്റുന്നില്ലായിരിക്കും, പക്ഷേ തൊലിപ്പുറത്ത് ക്ഷതമേൽപ്പിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ അന്ധവിശ്വാസം വിശ്വാസമെന്ന പേരിൽ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കേരളത്തിൻ്റെ പരിസരം, കേരള സമൂഹത്തിൻ്റെ പരിസരം അന്ധവിശ്വാസങ്ങളാൽ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ കാലമായിട്ട് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പത്രങ്ങളെടുത്ത് നോക്കിയാലറിയാം, നമ്മുടെ നിർഭാഗ്യകരെന്ന് പറയുന്നത് നമ്മുടെ ചാനലുകളിലെ സീരിയലുകൾ നോക്കിയാലറിയാം, അതുപോലെ തന്നെ പുറത്തിറങ്ങിയാലുള്ള എല്ലാ പരസ്യങ്ങളും നോക്കിയാലറിയാം. ഇന്ന് തന്നെ നമുക്ക് എല്ലാ പത്രങ്ങളിലും ഇതുപോലെയുള്ള ധനം കിട്ടാനും അല്ലെങ്കിൽ അഭിവൃദ്ധി കിട്ടാനുമുള്ള പരസ്യങ്ങളൊക്കെ ഒരുപാട് എല്ലാ പത്രങ്ങളിലും ഇന്നും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മുടെ പരിസരം മുഴുവനായിട്ട് ഈ
അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഈ സമൂഹത്തിനെ ഒരു യുക്തിയിലൂടെ കാണുന്ന യുക്തിയാധിഷ്ഠിതമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് ഈ നരബലി ഒരിക്കലും ഒരു അത്ഭുതമല്ല, അത് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പലർക്കും അത് കൊല്ലാനുള്ള ഒരു ഒരു വൈമുഖ്യം, ഒരു ഒരു വിഷമം ഉള്ളത് കൊണ്ട് മാത്രം കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം ആളുകളും കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഞാൻ പറയുക സാധാരണ ബുദ്ധി ഓഫ് ചെയ്ത് നടക്കുന്നവരാണ്. എത്രയും വളരെ എളുപ്പത്തിൽ അവരെയൊക്കെ പറ്റിക്കാൻ സാധിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മതങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. മതങ്ങൾ പല വഴിപാടായിട്ടും അല്ലെങ്കിൽ മറ്റേ വല്ല പൂജകളായിട്ടും അതുപോലെ ശയനപ്രദക്ഷിണമായിട്ടും അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളായിട്ടും ഒക്കെ തന്നെ അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടും, മനഃശാന്തി കിട്ടും എന്നൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരും പറ്റിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ള രീതിയിലേക്ക്, അതും ഇത്ര ക്രൂരമായിട്ട് കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് ചില ആളുകളുടെ എന്താ പറയുക അവരുടെ അന്ധവിശ്വാസം അത്രയ്ക്ക് വളർന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും അത്ഭുതപ്പെടാനുള്ളതല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ നമ്മളൊരു ബില്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ആ ബില്ലിൽ ഇപ്പോൾ കർണാടകത്തിലൊക്കെ ബില്ല് വരുമ്പോൾ അതിൽ ഒഴിവാക്കിയിട്ട് ജ്യോതിഷത്തിനെ ഒഴിവാക്കി, വാസ്തുവിനെ ഒഴിവാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഒഴിവാക്കി. അതായത് യാതൊരു തെളിവുമില്ലാത്ത ശരിയാണെന്ന് യാതൊരു തെളിവുമില്ലാത്ത ശുദ്ധ വിഡ്ഢിതമാണെന്ന് നമുക്ക് അറിയുന്ന പല കാര്യങ്ങളെയും തന്നെ അവരിപ്പോഴും ആ ബില്ലിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബില്ലിൽ പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ക്രൂരമായിട്ടുള്ള നരബലിയും അതുപോലെയുള്ള ആളുകളോട് വയലൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ബില്ലിൽ പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്, അത് ഒരു തരത്തിൽ ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കൊക്കെ തന്നെ ഒരു ശാസ്ത്രീയ മനോവീക്ഷണം, ഒരു സയൻറ്റിഫിക് ടെമ്പർ നമുക്കെല്ലാം ആവശ്യമുണ്ട്. കാര്യങ്ങൾ ഒരാൾ വെറുതെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ വേണ്ടത്. എന്തുകൊണ്ട് അത് കാര്യങ്ങൾ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഞാനൊരു ചികിത്സകനാണ്. അപ്പോൾ ധാരാളമായിട്ട് രോഗികൾ ഏതെങ്കിലും ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കണ്ടാൽ ഉടനെ തന്നെ അവർ കഴിക്കുന്ന മരുന്ന് നിർത്തും, അതിന് പകരം വേറെ മരുന്ന് കഴിക്കും, അത് കഴിഞ്ഞിട്ട് അവരുടെ ആരോഗ്യങ്ങൾക്ക് വളരെ കുളമായിട്ട് പോകും. അത് അവർ മാത്രമല്ല ചെയ്യുന്നത്, അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു ഫേക്ക് മെസ്സേജ്, നമുക്ക് തന്നെ ശരിയാണോ അല്ലേന്ന് അറിയാത്ത എല്ലാ മെസ്സേജുകളും നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ മരിച്ചുപോയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് മരിച്ചത് ക്യാൻസർ വന്നത് പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കൊണ്ടാണെന്നൊക്കെയുള്ള വാട്സാപ്പ് സന്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന ആളുകൾ തന്നെ നമുക്ക് ഷെയർ ചെയ്യണം, ഇതൊന്നും അല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ തന്നെ ഈ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന ഒരു സിദ്ധൻ്റെ അടുത്ത് പോയാൽ ഇന്നത് കിട്ടുമെന്നുള്ളത് വെറുതെ ഒരാളങ്ങൾ പറയും. ആ പറയുന്നത് അയാൾക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, അത് വേറൊരാൾ പറയും, മറ്റൊരാളുടെ പറയും, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേൾക്കും. അപ്പോൾ ഇതിന് വിശ്വാസി വല്ല ഇങ്ങനെ എല്ലാത്തിലും പെട്ടെന്ന് വിശ്വസിച്ച് പോകുന്ന ആളുകൾ അതിൽ കൊടുക്കും. അതുപോലെ ഇത്രയും വലിയൊരു എന്താ പറയുക അധപനത്തിലേക്ക് അവർ പോകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ഒരു സയൻറ്റിഫിക് ടെമ്പർ എങ്ങനെയാണ് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് പലപ്പോഴും ഈ മതവിദ്യാഭ്യാസമൊക്കെ തന്നെ ഒരു വിഘാതമാണ്. മതങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ ആൾ ദൈവങ്ങൾ പല സ്കൂളുകൾ നടത്തുന്ന ആൾ ദൈവങ്ങളുടെ ആളുകളാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ കൊണ്ട് എല്ലാം ബാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിയമങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാൻ കുറച്ചൊക്കെ പോലീസിന് കുറച്ചുകൂടിയും അധികാരങ്ങൾ ലഭിക്കും, കോടതിക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്രയും അധപതിച്ച ബുദ്ധി ഓഫീസ് നടക്കുന്ന നമ്മളുടെയൊക്കെ ബുദ്ധി ഓൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു സ്വന്തമായിട്ട് തന്നെ നമ്മൾ ആർജിക്കേണ്ടതാണ്, സ്വന്തമായിട്ട് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടതാണ്. കപടമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും സത്യമായിട്ടുള്ള എന്താണെന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് സർക്കാരായാലും വിദ്യാഭ്യാസ പ്രവർത്തകരായാലും അധ്യാപകരായാലും എല്ലാവരും തന്നെ അതിനുള്ള മുന്നോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ അധ്യാപകരുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഭൂരിഭാഗം അധ്യാപകരും ഒരുപക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ തന്നെ കടന്നിരിക്കുന്നവരായിരിക്കും. അവർ ശാസ്ത്ര അധ്യാപകരായിരിക്കാം, അതുപോലെ തന്നെ ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ ഞാൻ ഡോക്ടറാണ്, ഭൂരിഭാഗം ഡോക്ടർമാരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വാട്സാപ്പ് സന്ദേശങ്ങൾ പല വിഡിതങ്ങളും ഫോർവേഡ് ചെയ്യുന്ന വലിയ വിഭാഗം ആൾക്കാർ ഡോക്ടർമാർ തന്നെയാണ്. ഇവരെല്ലാം തന്നെ അവരുടെ ഫീൽഡിൽ അല്ലെങ്കിൽ അവരിതൊക്കെ വിശ്വസിക്കുകയാണ്. അപ്പോൾ
അങ്ങനെയുള്ള വിശ്വാസം പെട്ടെന്ന് നമുക്ക് ഒരാളിത് പറയുമ്പോൾ, ഇത് ആധികാരികമായിട്ടൊരു കാര്യങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ച് പോകുന്ന ഒരു തലമുറയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. അത് മാറണമെങ്കിൽ നമ്മൾ മൊത്തം സമൂഹത്തിനൊരു വിദ്യാഭ്യാസ പ്രവർത്തനം വഴി മാത്രമേ അത് മാറാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഗുണം കിട്ടുമായിരിക്കാം. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നിയമം ഞാൻ എൻ്റെ അറിവിൽ ഇപ്പോഴും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് വന്നിട്ടില്ല. അത് എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കണം, ഏതൊക്കെയാണ് രീതിയിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടില്ല. കർണാടകയിലാണ് കുറച്ച് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇംപ്ലിമെൻറ്റഡ് ആയി തന്നെ ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ്. ആദ്യമായിട്ട് സീതാരാമയ്യ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ആദ്യം ഇറക്കിയ ഡ്രാഫ്റ്റിൽ നിന്ന് ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഇത് പുറത്തു ഈ നിയമം വന്നിരിക്കുന്നത്. എങ്കിലും കേരളം പോലെയുള്ള നമ്മൾ വളരെ എന്താ പറയുക മുന്നോട്ടാണ് എന്ന് പറയുന്ന വളരെ പുരോഗമനമായിട്ടുള്ള ഒരു സ്ഥലം സംസ്ഥാനമാണെന്ന് വിചാരിക്കുന്ന കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു നിയമം ഇപ്പോഴും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് നിർഭാഗ്യകരമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഈ രണ്ട് നിയമത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ശക്തമായിട്ടൊരു നിയമം കൊണ്ടുവന്നാൽ കുറച്ചെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ആരോ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കണ്ടതുകൊണ്ട് പോലീസിന് അതെടുക്കാം. എനിക്ക് ഞാൻ നിയമവിദഗ്ധനല്ല, പക്ഷേ പോലീസിന് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ നിയമങ്ങൾ വേണ്ടി വരും. അപ്പോൾ നിയമങ്ങൾ വേണ്ടി വരുമ്പോഴാണ് പോലീസിന് കുറച്ചുകൂടി പവർ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആദ്യം തന്നെ പോലീസിന് ഇടപെടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങളുടെ ആവശ്യമുണ്ട്. പക്ഷേ നിയമങ്ങൾ മാത്രം പോരാ, നമുക്ക് കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം വഴി നമുക്കൊരു ശാസ്ത്രീയ മനോവൃത്തി നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പോലെ തന്നെ ഒരു ശാസ്ത്രീയ മനോവൃത്തി നമ്മളെല്ലാവരിലും ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നമ്മളെല്ലാവരും മുന്നോട്ട് വയ്ക്കണം. നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശാസ്ത്രീയ മനോവൃത്തി ഏറ്റവും അധികം മുന്നോട്ട് വെച്ച ഒരാളാണ്. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയാകുമ്പോഴേക്കും എല്ലാ പൂജകളും എല്ലാ അന്ധവിശ്വാസങ്ങളും കുടുങ്ങിയിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ആ വ്യത്യാസം എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അന്നെല്ലാം എല്ലാവർക്കും പുരോഗമനമായിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ നേതാക്കന്മാർ തന്നെ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ ഈ കേസിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രാദേശിക നേതാവായിരുന്നു ഈ വ്യക്തി. നമ്മളെപ്പോലെയുള്ള എല്ലാ ബാക്കിയെല്ലാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പൊതുപ്രവർത്തനങ്ങളും പങ്കെടുക്കുന്ന ഒരു വ്യക്തി, അതും ഒരു പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി പോലും ഇങ്ങനെയുള്ള ഒരു പറ്റിപ്പിലേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ, അത് വിശ്വാസത്തിൽ വീഴുന്നു എന്ന് മാത്രമല്ല മറ്റ് രണ്ടുപേരെ കൊല്ലാനുള്ള അത്രയ്ക്കൊരു ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു സംഗതി ഭയങ്കര ഭയാനകമാണ്. അപ്പൊ ഇതുപോലെയുള്ള അതുപോലെ തന്നെ ഷിവായ് മാത്യു, ഡോക്ടർ എൻ എം അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. ഇന്ന് മിക്കവാറും പ്രധാന പത്രങ്ങളൊക്കെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ പൈശാചിക പ്രവൃത്തിയെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്. പക്ഷേ അതേ പത്രങ്ങളിൽ തന്നെ ഈ അത്ഭുത സിദ്ധികളുടെ നിരവധി പരസ്യങ്ങൾ ഇന്നുമുണ്ട് എന്നത്തെയും പോലെ. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു വശത്ത് ഈ ബിസിനസ് നടക്കുന്നു, മറുവശത്ത് ഇത് ശരിയല്ലെന്ന പ്രചാരണം നടക്കുന്നു. അങ്ങനെ ഏത് തിരിച്ചറിയണമെന്നറിയാത്ത ഒരു വിഷമ വൃത്തത്തിലാണോ നമ്മൾ? വിനു, ഈ നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിലെ ഒരു 21-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നത് മതം തലയ്ക്ക് പിടിച്ചൊരു ഒരു ജനതയാണ് നമ്മൾ ഇന്ന് മുഴുവൻ. അതിനകത്ത് അവിടെ വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ അതുമായിട്ട് കൂട്ടിക്കൊഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഇതിനെതിരെ സംസാരിക്കേണ്ട നമ്മുടെ സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, അങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള ഈ ജനസമൂഹത്തെ, ജനസാമാന്യത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക നായകന്മാർ, ഇവരെ ആരും ഈ ഇതിനെതിരെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കി, ഇന്നത്തെ പത്രങ്ങളിലോ ഇന്നത്തെ ചാനലുകളോ ആരെങ്കിലും ഏതെങ്കിലും അറിയപ്പെടുന്ന മത നേതാവ്, ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക നേതാവ് ഇതിനെ അപലപിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കാരണം ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഇവരെല്ലാം പലതും ഈ ഇത്തരം പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇവരെല്ലാം ഇതിനെ ഭയപ്പെടുന്നവരാണ്. കാരണം ഞാൻ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ വിശ്വാസത്തിനെതിരായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾക്കെതിരെ കേസെടുക്കാവുന്ന ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പലരും അറിഞ്ഞിട്ടും അറിയാതിരിക്കുകയാണ്. കാരണം ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മതം കുത്തിവെക്കുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്, രാഷ്ട്രീയ നേതാക്കളും അല്ലാത്തവരും എല്ലാം. അതിനകത്ത് അതിനെതിരെ സംസാരിക്കാൻ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇന്ന് കേരളത്തിലില്ല, സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഇതിനെ അപലപിച്ചുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ
പറയാനുള്ള ഒരു 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 നേതാവ് നമ്മുടെ ഇല്ല. ദേശീയ പ്രസ്ഥാന കാലത്ത് നമ്മുടെ നേതാക്കന്മാരൊക്കെ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒക്കെ സംസാരിക്കാൻ തയ്യാറായ ഇവിടെ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ പാർട്ടിയിലുള്ളവരോ പിന്നീട് വന്ന മുഖ്യമന്ത്രിമാരോ അത്തരത്തിലൊരു സംസാരം നടത്താനുള്ള ധാർമ്മിക ശേഷി ഇല്ലാതായിപ്പോയി. കാരണം അവരെല്ലാവരും ഇത് ഇത്തരം കക്ഷികളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. നമ്മുടെ ഈ 2016-2017 കാലത്തെ ബജറ്റിനകത്ത് ഇവിടെ ഈ പുരോഗമന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. ഈ സർക്കാരാണ് 50 ലക്ഷം രൂപ ആലപ്പുഴയിലുള്ള കൃപാസനം എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഗ്രാൻഡായിട്ട് കൊടുത്തത്. അതിന് പറഞ്ഞിരിക്കുന്നത് ചവിട്ട് നാടകം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടണമെന്ന് പറയുന്നത്. അവിടെ രോഗശാന്തി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇല്ലേ? അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ തന്നെ താനെ ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, സർക്കാർ തന്നെ ഇതിനുള്ള വഴിയൊരുക്കിക്കൊടുക്കും. അവിടെ ഈ ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളുടെ റോള്, ഞാനും വിനുവും ഒക്കെ ഉൾപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെ റോള് നമ്മൾ നോക്കേണ്ടത്. ഈ മാധ്യമങ്ങളെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകാരെ, ഇത്തരം അനാചാരങ്ങൾ പ്രവർത്തിക്കുന്നവരെ, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇല്ലാന്ന് അവർ പറയട്ടെ, ഇവരാരെങ്കിലും ഇത്തരക്കാരുടെ പരസ്യം നിഷേധിക്കുന്നുണ്ടോ? ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകൾ കൃത്യമായ രീതിയിൽ മാസാമാസങ്ങളിൽ വരുന്നുണ്ട് ഇല്ലേ? അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തോതിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം, ഡോക്ടർ എൻ എം അരുൺ ഇവിടെ ഇരിക്കുന്നുണ്ട് തന്നെ ഞാൻ പറയട്ടെ. 2019 ഒക്ടോബറിൽ മലയാള മനോരമ പത്രത്തിൽ വന്നൊരു ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. അതായത് മറിയം ത്രേസ്യ എന്ന് പറയുന്ന കന്യാസ്ത്രീയെ വിശുദ്ധ നാമകരണ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ അത്ഭുത പ്രവർത്തികളായിട്ട് നോട്ട് ചെയ്തിരുന്നത് തൃശ്ശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രോഗം ഭേദമായത് ഈ മറിയം ത്രേസ്യയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് സർട്ടിഫൈ ചെയ്തത് ഡോക്ടർ വി കെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ അവർ ആ നാമകരണ ചടങ്ങിലേക്ക് കൊണ്ടുപോയിച്ചു. ഇത് വലിയ വാഴ്ത്തിപ്പാടലായിട്ടാണ് മലയാള മനോരമയുടെ 1-ാം പേജിൽ വാർത്ത വന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ ഒരു ചോദ്യം ഉയർത്താൻ കേരളത്തിലെ ഡോക്ടർമാരുടെ IMA പോലുള്ള സംഘടനയോ അല്ലെങ്കിൽ സർക്കാരോ ആരും തയ്യാറായില്ല. അപ്പോൾ ഈ ഇത്തരം പ്രവൃത്തികളെ ലെജിറ്റമൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവരുടെ പ്രൊഫഷണൽ ബോഡീസ് ആയാലും സർക്കാരായാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതിരിക്കുകയല്ല. അതേപോലെ തന്നെ ദീപിക പത്രത്തിൽ 2006 ഇതേപോലെ തന്നെ ഒരു വേറൊരു വിശുദ്ധയുടെ നാമകരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോയി ഒരു 80 വയസ്സുള്ള ഒരാളുടെ ട്യൂമർ ഊരിത്തെറിച്ചു പോയി എന്ന് പറഞ്ഞ് 1-ാം പേജിൽ 6 ഓളം വാർത്തയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചാനലുകളായാലും പത്രങ്ങളായാലും ഈ തട്ടിപ്പുകാരെ ലെജിറ്റമൈസ് ചെയ്യുന്നൊരു ഒരു പ്രവണതയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിനകത്തുനിന്ന് ആരും മാറി നിൽക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, കേരളത്തിലെ വളരെ കൃത്യമായ മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ചും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട്. ഈ രോഗശാന്തി കേന്ദ്രങ്ങൾ മുട്ടിന് മുട്ടിന് ഇവിടെ ബോർഡ് വെച്ചിരിക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയോ അല്ലെ ഉദ്യോഗസ്ഥന്മാരോ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇത് അടച്ചു കൂട്ടാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം പോലും തയ്യാറായിട്ടില്ല. കാരണം ഇവരെല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ തണലിലാണ് ഈ ഇത്തരം പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത്. അവരാണ് ഇതിനെല്ലാം പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള നിയമസഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ ഇപ്പോഴും ഇവർ തയ്യാറാകാത്തത്. കാരണം ഈ ഇത്തരം സമ്മർദ്ദ ശക്തികളുടെ ഭീഷണിയുടെ ഫലമായിട്ടാണ് ബില്ല് പാസ്സാകാതിരിക്കുന്നത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. കാരണം ഇവരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബില്ലുകൾ ഇല്ലാതാവണം, നിയമങ്ങളില്ല. നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാം നടപ്പാകുമെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം 50-ദിന നിരോധന ബില്ല് പോലെ ആകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ഇത് പോകുന്നത്. കാരണം അവിടെ ശുപാർശകൾ വരും, രക്ഷിക്കാൻ ആൾ വരും, അതെല്ലാം വരും. പക്ഷേ നമ്മുടെ സമൂഹത്തിന് എവിടെയാണ് ഈ ശാസ്ത്രീയ അവബോധം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേവലം 12% നമ്മുടെ സാക്ഷരത എന്ന്. അന്നാണ് ജവഹർലാൽ നെഹ്റു ഈ ജനത അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയ അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിന് വേണ്ടി വളരെ വിപുലമായ രീതിയിലുള്ള വിദ്യാഭ്യാസ പോളിസി നമ്മൾ കൊണ്ടുവന്നത് ഇല്ലേ? ശാസ്ത്രാവബോധം ജനങ്ങളിലേക്ക് വരുന്നതിന്, വരും തലമുറയിലേക്ക് വരുന്നതിന് അതിൻ്റെ ഭാഗമായി 100 പദ്ധതികളാണ് നമ്മൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ തുടർന്നു വന്നത്, 10-15 വർഷം കൊണ്ടുവന്ന്. ആ ഒരവസ്ഥയിലാണ് ഈ രാജ്യം ഇത്രയും വലുതാവുകയും ശാസ്ത്രീയമായി വളരുകയൊക്കെ ചെയ്തത്. നമ്മൾ ചന്ദ്രയാൻ വരെ അത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് കൈവരുത്താൻ പറ്റാത്ത നേട്ടങ്ങൾ പോലും ഉണ്ടാക്കി. ആ രാജ്യത്താണ് നമ്മളിപ്പോഴും ചൊവ്വാദോഷമെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ലെജിറ്റമൈസ് ചെയ്യുന്നത്. ഇന്നലത്തെ പത്രങ്ങളിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു
ഈ ഗുജറാത്ത് ഇലക്ഷന് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായ ആപ്പ് അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്താണെന്നറിയാമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗുജറാത്തിലെ ജനങ്ങളെ ഫ്രീ ആയിട്ട് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം അല്ലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. സെക്യുലറിസം പ്രചരിപ്പിക്കുന്നു എന്ന് ആ പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്, അതായത് ഈ ഡൽഹി മുഖ്യമന്ത്രിയാണ്, കേജ്രിവാളാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതേ പ്രവണത തന്നെയാണ് ഇവിടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം. ഇവരാരെങ്കിലും, നിങ്ങളാരെങ്കിലും, നമ്മൾ ഈ പാനലിലിരിക്കുന്ന ഒരാരെങ്കിലും കരുതുന്നുണ്ടോ കേരളത്തിലെ ഒരു മനുഷ്യ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കാൻ ആർജവമുള്ള ഒരു MLA, ഒരു മന്ത്രി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ആരും പറയത്തില്ല. കാരണം ഇവരെല്ലാവരും ഇവരുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവണതകൾ വരുമ്പോൾ ഇവരാരും മിണ്ടാത്തത്, ഇവരാരും ഇതിനെതിരെ സംസാരിക്കാത്തത്. അവരവരുടെ പാർട്ടിക്കാരെ ഇതിനകത്തേക്ക് ഉത്തേജിപ്പിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ ഈ ശാസ്ത്രാവബോധം വേണമെന്ന് ഉള്ള ചിന്താഗതി വളർത്താനോ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നില്ല. നമ്മളീ പറയുന്ന നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് വെറും കടലാസിലും വായ്ത്താരികളിലും മാത്രമുള്ളതാണ്. ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായ ഒരു പാർട്ടിക്കാരനാണല്ലോ ഇപ്പോൾ പോയി ഇത് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ അത് ഇപ്പോൾ അവർ ആ പാർട്ടിയിൽ നിന്നല്ല, എല്ലാ പാർട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ നേതാക്കന്മാർ തന്നെ ഈ ആൾദൈവങ്ങളുടെ മുമ്പിൽ പോയി വണങ്ങി നിൽക്കുന്നു, അവർക്ക് ബഹുമാന്യത കൽപ്പിക്കുന്നു, അവരെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അണികളും ഇതല്ലേ കേൾക്കുന്നത്? അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്താൻ ബാധ്യതയുള്ളവരൊക്കെ തന്നെ നിശബ്ദതയാണ്, അവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുകയാണ്. അനുകൂലിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതൊന്നും അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനേക്കാട്ടിൽ ഭീകരമായ ഒരു മാനസികാവസ്ഥയിലാണ് മലയാളി ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾദൈവങ്ങളുടെ അടുത്തേക്കും ഈ രോഗശാന്തി കേന്ദ്രങ്ങളിലേക്കും ജനം ഒഴുകുന്നത്. ഇനി ഏത് നിയമം വന്നാലും മലയാളിയുടെ ഈ ഒരു സംതൃപ്തി, ജീവിതത്തിലെ സംതൃപ്തി ഇല്ലായ്മയാണ് ഇത്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര വേഗമാണ് ആളുകൾ കാര്യങ്ങൾ മറക്കുന്നത് ശ്രീ റോയ് മാത്യു. അതെ, കോവിഡിന്റെ കാലത്ത് ഈ അത്ഭുത രോഗശാന്തി കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടി, ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടി, അവിടെ വന്നാൽ രോഗം പടരുമെന്ന് അവർക്കെല്ലാം അറിയാം. അവരുടെ ഒരു അത്ഭുത സിദ്ധിക്കും ആ കോവിഡിനെ നീക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അവരൊക്കെ വാക്സിൻ എടുത്തു, അവരൊക്കെ സ്ഥാപനങ്ങൾ അടച്ചിട്ടു, അവരൊക്കെ കൈ കഴുകാനും അകലം പാലിക്കാനും അവിടേക്ക് വരാതിരിക്കാനും ആളുകളെ നിർബന്ധിച്ചു. പക്ഷേ രോഗകാലം മാറുമ്പോൾ അതിശക്തമായി ഇവരൊക്കെ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഈ പോയ കാലം മറന്ന് അതിതീവ്രമായി ഈ ജനങ്ങൾ അവരെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഓർമ്മ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ നരബലി ഇനിയും അവസാനിക്കും, ഇതുപോലുള്ള പ്രവർത്തികൾ അവസാനിക്കും എന്ന് കരുതുന്നില്ലെന്ന് ഡോക്ടർ അരുണിനെ പോലുള്ളവർ പറയുന്ന ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ജസ്റ്റിസ് കമാൽ പാഷ, നിയമനിർമ്മാണം കൊണ്ട് പോലും നിർത്താനാവുന്നതല്ല ഇത്തരം പ്രവർത്തികൾ എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെട്ടതുപോലെയുള്ള നരബലി മാത്രമല്ല, ഏത് അത്ഭുത സിദ്ധികളുടെ പ്രചാരണവും ഏത് അത്ഭുത രോഗശാന്തിയുടെ പ്രചാരണവും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നിലനിൽപ്പും ഇല്ലാതാക്കാൻ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടായാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാനാവൂ എന്ന വാദത്തോട് യോജിക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ ഈ മൂന്ന് പേരും, ശ്രീ അസഫ് അലി, അതുപോലെ തന്നെ ഡോക്ടർ അരുൺ, ശ്രീ റോയ് മാത്യു, ഇവരൊക്കെ പറഞ്ഞത് ഇതിനോടൊക്കെ ഞാൻ മുഴുവനായിട്ട് യോജിക്കുകയാണ്. കാരണം നിയമനിർമ്മാണത്തിൻ്റെ ഒരാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ശ്രീ അസഫ് അലി ചൂണ്ടിക്കാണിച്ച പോലെ ഇതിന് വകുപ്പൊന്നുമില്ല. ഇവിടെ ഇത് തന്നെ കൊലപാതകത്തിന് 3-0 അല്ലാതെ വേറെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ ശ്രീ അരുൺ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ആരാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഭരണകൂടം തന്നെ അല്ലേ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വസ്തു അല്ലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഭൂമി പൂജ, ഒരു കെട്ടിടം പണിയാം, ഭൂമി പൂജ. ഹൈക്കോടതിയുടെ കെട്ടിടത്തിന് ഭൂമി പൂജ നടത്തിയ കാര്യം എനിക്കറിയാം, അതാ പറഞ്ഞത്, കെട്ടിട നിർമ്മാണത്തിന് ഭൂമി പൂജ. അത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്ന പ്രവൃത്തി ഗവൺമെൻറ് തന്നെ മുമ്പിട്ട് ചെയ്യല്ലേ. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരസ്യമായിട്ട് പൂജ നടത്തുകയല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർ മുമ്പോട്ട് വരുമോ? ഇല്ലല്ലോ. കാരണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ആളെ കൂട്ടണമെന്നുണ്ടെങ്കിലും, അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിലും
ഇതേപോലെ അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കണം. ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഈ കൂടുതൽ വലിയ കഴിവുണ്ടെന്ന് പറയുന്ന ചില ആൾ ദൈവങ്ങളെ പോലെ ഉള്ള ആളുകൾ, അവർക്ക് ഗുരുതരമായ എന്തെങ്കിലും ഒരു അസുഖം വന്നെന്നിരിക്കട്ടെ, അവർ നേരെ ആശുപത്രി ചികിത്സയ്ക്ക് പോവും, അവരല്ലാതെ ഈ അത്ഭുതം പ്രവർത്തിക്കുക അവർ കാത്തിരിക്കുമോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ വിനു പറഞ്ഞതുപോലെ തന്നെ, കോവിഡ് വന്ന ആ സമയത്ത് ഈ ആൾ ദൈവങ്ങളൊക്കെ എവിടെയായിരുന്നു? എല്ലാം ഓടി ഒളിച്ചില്ലേ? മുഴുവൻ ആളുകളും പോയിട്ട് അവർ വാക്സിൻ എടുത്തു. എന്നാൽ ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഈ കോവിഡൊന്നും ഇവിടെ ബാധിക്കത്തില്ല, എൻ്റെ പ്രജകളെയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നിവരാരും പറഞ്ഞില്ലല്ലോ. അവിടെ ആരെയും അവരെ അടുത്തോട്ട് ചെല്ലാൻ ആരെയും സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞു, ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വിഡ്ഢികളായ ജനങ്ങൾ മുമ്പോട്ട് വരുന്നു, തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് നിയമനിർമ്മാണം കൊണ്ട് മാത്രം ശരിയാണ്, നിയമനിർമ്മാണം കൊണ്ട് മാത്രം ഇത് മുഴുവൻ അമർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് തന്നെ ഞാനും പറയും. കാരണം ആ നിയമം ശരിയായ രീതിയിൽ, അത് ആ നിയമം വേണം. നിയമനിർമ്മാണം വരുമ്പോൾ തന്നെ അത് ഈ വെള്ളം ചേർക്കരുത്. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചോ അവരെ, അതിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോമൺ സെൻസിന് ബിയോണ്ട് കോമൺ സെൻസ് അതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഇങ്ങനെയുള്ള ഭാഗമായിട്ട് ഇതായിട്ട് തന്നെ, അതായത് ആഭിചാരക്രിയ അല്ലെങ്കിൽ മന്ത്രവാദം ഇതുപോലുള്ളതായിട്ട് തന്നെ കണക്കാക്കണം. മുഴുവൻ കള്ളത്തരമായിട്ട് കണക്കാക്കണം. വിച്ച് ക്രാഫ്റ്റ് നമ്മൾ പറയും, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക്, ഇതെല്ലാം ഇതിൻ്റെ പരിധി കൊണ്ടുവരണം. നമ്മുടെ പത്രങ്ങളിൽ അടുത്ത കാലം വരെ, ഇപ്പം ഞാൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല, കാരണം ഞാൻ ആ പേജ് നോക്കാറില്ല ഇപ്പോൾ. അതായത് ചാത്തൻ സേവ കേട്ട് കാണുമല്ലോ, തൃശ്ശൂർ എത്ര ചാത്തൻ സേവ മടങ്ങളാ ഉള്ളതെന്നറിയാം തൃശ്ശൂരിനടുത്ത്? ഇന്നത്തെ പത്രത്തിലോട്ട് അവിടെയൊക്കെ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, വെളിയിൽ നിന്നൊക്കെ ആളുകൾ വരും. ചാത്തൻ സേവ അത് ഇപ്പോൾ വലിയ ബോർഡ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ ബോർഡുകളൊന്നും എടുത്ത് മാറ്റി കേട്ടോ, ചാത്തൻ സേവയുടെ. ഇപ്പോൾ ആ ബോർഡുകൾ കാണുന്നില്ല. മറ്റേത് നമ്മൾ ആ ഇരിങ്ങാലക്കുട നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാത്തൻ സേവ ഒരുപാട് കാണാമായിരുന്നു റോഡ് സൈഡിൽ. ഈ ആരെയാ സേവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ചാത്തന്മാരെ എല്ലാം നാട് നീളെ ചെയ്തുകൊണ്ടിരിക്കുക, അതിനൊക്കെ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക. അതെ, അതാ സംഭവിച്ചുകൊണ്ട് ഇത് പരസ്യം കൊടുക്കും. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഉള്ള ഒരു സംവിധാനം വരണം, അതാ വേണ്ടത്. ആളുകളുടെ കയ്യിലെ ചരടുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നിടത്തും കാണാത്തിടത്തും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ വെള്ളം വാങ്ങിച്ചു കുടിക്കുക, എണ്ണ കുടിക്കുക, ഈ ഊതിക്കുക, തലയ്ക്കടിക്കുക എന്ന് വേണ്ട. നല്ല വിദ്യാഭ്യാസമുള്ള ശാസ്ത്രബോധമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിന് ചന്ദ്ര ദൗത്യത്തെക്കുറിച്ച് ശ്രീ റോയ് മാത്യു പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ദൗത്യങ്ങളുടെ തൊട്ട് മുമ്പ് പോലും ഈ റോക്കറ്റ് കൊണ്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ അറിയാമല്ലോ. ഇതാണ് നമ്മുടെ ശാസ്ത്രബോധം, ഇതാണ് ജനങ്ങളിലേക്ക് നാം നൽകുന്ന സന്ദേശം. എന്നിട്ട് ഇതുപോലെയുള്ള നരബലി വരുമ്പോൾ നെഞ്ചത്തടിക്കും, ഇതാ അവൻ കൊന്നു, ഇത് കേരളത്തിൽ നടക്കാമോ ഇന്ത്യയിൽ നടക്കാമോ എന്ന്. ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, വിശ്വാസത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും നരബലിയിലേക്ക് ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ചിലർ ഭയം കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നുള്ളൂ, ചിലർ ശൂലം കൊണ്ട് കുത്തി നോവിക്കും, ചിലർ നിലത്ത് കിടന്നുരുളും, ചിലർ ഭാരം ചുമന്നുകൊണ്ട് മല കയറും, ചിലർ മലയിൽ നിന്ന് താഴെ ചാടും. ഇതൊക്കെ ഈ ഇത്തരം പ്രവർത്തികളുടെ ഫലമാണ്. അവരാളുകളെ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ, മാനസികാവസ്ഥ അത് തന്നെ. ഇടവേള ക്ഷണം തിരിച്ചെത്താം. അസഫ് അലി, ആദ്യം കാലടിയിലെ സ്ത്രീയാണ് കാണാതായത്. പരാതി കിട്ടിയിട്ടും ആ പോലീസ് ഫോൺ രേഖകളടക്കം, ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചുള്ള ഒരു അന്വേഷണവും നടത്തിയില്ല. കടവന്ത്ര പോലീസ് കാണിച്ച ജാഗ്രത, കാലടിയിൽ പരാതി കിട്ടിയപ്പോൾ പോലീസ് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരു സ്ത്രീയുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് ഈ മിസ്സിംഗ് കേസുകളുടെ അന്വേഷണം കുറച്ചുകൂടി ജാഗ്രതയോടെ നടത്തേണ്ടതുണ്ടോ? ഓരോ മിസ്സിംഗ് കേസും സത്യത്തിൽ ഒരു മേഡർ കേസിൻ്റെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം 2011 കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ
നിയമനിർമ്മാണമായി വന്ന അവസരത്തിൽ അതിൽ പ്രത്യേക വകുപ്പ് തന്നെ ചേർത്തു. അതുവരെ അങ്ങനൊരു വകുപ്പില്ല മാൻ മിസ്സിങ്ങിന്. കാരണം അത് പോലീസ് കമ്മീഷൻ്റെ ശുപാർശ നടപ്പാക്കാൻ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഉണ്ടാക്കിയതാണ് 2017 പോലീസ് ആക്ട്. കാരണം ഒരു മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നത് വരെ ആളില്ല, ഒന്നുകിൽ ആത്മഹത്യ അല്ലെ കൊലപാതകം എന്ന ഒരു ഗൗരവം പോലീസ് അതിൽ കാണിക്കുന്നില്ല. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു, ഇതിന് നിയമനിർമ്മാണം ഒരു ശാശ്വത പരിഹാരമല്ല. ശരിയാണ്, നിയമം നമ്മുടെ നാട്ടിൽ പണ്ട് നാനി പൽക്കിവാല പറഞ്ഞിരുന്നു, വി ഹാവ് ടു മെനി ലോസ് ടു ലിറ്റിൽ ജസ്റ്റിസ്. നിയമമുള്ളത് കൊണ്ട് കുറ്റകൃത്യം നടക്കില്ല എന്നല്ല അർത്ഥം. പക്ഷേ നിയമമുണ്ടായിക്കഴിഞ്ഞാൽ, നിയമനിർമ്മാണം നടത്തിക്കഴിഞ്ഞാലും നിയമനിർമ്മാണം ഇല്ലാത്ത അവസരത്തിലുള്ള ഒരു ഡിഫറൻസാണ് നമുക്ക് അല്പമെങ്കിലും ഒരു സമാധാനം നൽകുന്നത്. മറ്റൊരു കാര്യം, ഈ സൂപ്പർസ്റ്റിഷ്യൻ ഇതിന് 3-4 ആംഗിളിൽ കൂടുതൽ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഈ പൊളിറ്റിക്കൽ പരിരക്ഷ കിട്ടുന്നു ഈ സൂപ്പർസ്റ്റിഷ്യൻ പറയുന്ന അല്ലെങ്കിൽ ഈ മന്ത്രവാദം പറയുന്ന ആളുകൾക്ക്. രണ്ട്, ഒരു റിലീജിയസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അതിനൊരു മതത്തിൻ്റെ പരിവേഷം കിട്ടുന്നു. 3, ഈ പൊളിറ്റിക്കലിനോടൊപ്പം തന്നെ കമേഴ്ഷ്യലാണ് ചില കാര്യങ്ങൾ. ഇപ്പോൾ ചില പത്രങ്ങൾ, വിനു പറഞ്ഞില്ലേ, ചില പത്രങ്ങൾ ഇത് വലിയ പർവ്വതീകരിച്ച് കൊടുക്കുന്നു. നമ്മുടെ പത്ര സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ കമേഴ്ഷ്യലൈസേഷൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ മാധ്യമങ്ങൾ അത്ര എളുപ്പത്തിലൊന്നും രക്ഷപ്പെട്ടു വരാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ശാസ്ത്രബോധമെല്ലാം ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ എത്ര ബോധവൽക്കരിച്ച് കഴിഞ്ഞാലും ഒരു കർശനമായ ഒരു ലോ, കർണാടകത്തിലെ ലോ വന്നതിന് ശേഷം അവിടെ മാറ്റമുണ്ടായി. കാരണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ സമൂഹം പിന്നെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഈ എലൻ്റെ ഉള്ളിൽ കൂടി ഒരു ഉരുളുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരുപാട് രോഗങ്ങൾ വന്നിരുന്നു. ആ നിയമത്തിൻ്റെ ബലത്തിൽ അത് തടഞ്ഞു. അതോടുകൂടി അവിടെ അതിന് ശാശ്വത കുറേ പരിഹാരമുണ്ടായി എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നിയമനിർമ്മാണം വേണം. നിയമനിർമ്മാണത്തിൽ കുറേ ഒരു സയൻറ്റിഫിക് ആംഗിളിൽ കൂടി ഇതിനെ നോക്കിക്കാണണം. അതിൽ റിലീജിയസ് സെക്ടറിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടാവും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ, പൊതുസമൂഹത്തെ കൂടുതൽ ശാക്തീകരിക്കത്തക്ക രീതിയിൽ ഇത് പ്രചരിപ്പിച്ച് ഈ കള്ളനാണയങ്ങളെ പൊടിച്ചത്ത് കൊണ്ടുവരുവാൻ. ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു മാന്ത്രിക ഒരു വൈദ്യൻ, ഒരു വ്യാജ വൈദ്യൻ തുടങ്ങലാണ്. കാരണം നമ്മളെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് മാറിപ്പോയാൽ അവരെ പേരിൽ വ്യാജ ഡോക്ടറുടെ പേരിൽ കേസെടുക്കും. പക്ഷേ ഈ അതാണ് ഭഗവത് സിംഗിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഭഗവത് സിംഗ് അവിടെ തെറാപ്പി സെൻറ്റർ നടത്തുന്നു, ആരും ചോദിക്കുന്നില്ല. ഷാഫി എവിടെ മാന്ത്രിക വിദ്യ നടത്തുന്നു, ആരും ചോദിക്കുന്നില്ല. അവർക്കെല്ലാം ഒരു സൊസൈറ്റിയുടെ ഏതോ ഒരു ശക്തിയുടെ, ഒരു പൊളിറ്റിക്കൽ വിങ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വാർത്ത പുറത്തു കഴിഞ്ഞപ്പോൾ ഈ ഭഗവത് സിംഗിൻ്റെ രാഷ്ട്രീയ പാട്രണേജ് നോക്കുന്ന അവസരത്തിൽ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു പരിരക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാലടി പോലീസിൻ്റെ അനാസ്ഥ ഉണ്ടായത്. ഒരാളെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നു. അവിടങ്ങളിലെല്ലാം പൊളിറ്റിക്സ് അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്നു, കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് കയറി വരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, നമ്മൾ വാഹനങ്ങൾ അരമ്പിപ്പായുന്ന തിരക്കുള്ള ഒരു വലിയ വഴി ക്രോസ് ചെയ്യുമ്പോൾ കണ്ടടച്ച് ദൈവമേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം സൂക്ഷിച്ച് രണ്ടു വശവും നോക്കി മുറിച്ചു കിടക്കുന്ന വിശ്വാസം, രണ്ട് കണ്ണും അവർത്തി പൂട്ടി പടച്ചവനെ കാത്തോളിനി എന്ന് പറഞ്ഞ് ഒന്നും നോക്കാതെ ക്രോസ് ചെയ്യുന്നത് അന്ധവിശ്വാസം, മുതല സസ്യം തിന്നുന്ന ദൈവമാണെന്ന് കരുതി കുളക്കടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വിശ്വാസം, അതും പറഞ്ഞ് കുളത്തിലിറങ്ങുന്നത് അന്ധവിശ്വാസം. ഈ ബോധമെങ്കിലും മനുഷ്യർക്കുണ്ടാകണോ? ശരിയാണ്, നമുക്ക് വളരെ യുക്തിക്ക് തീരെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ ഭയങ്കരമായ അന്ധവിശ്വാസം എന്ന് പറയാം. പക്ഷെ ഒരുവിധമെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. നേരത്തെ ഡോക്ടർ റോയ് മാത്യു പറഞ്ഞ പോലെ തന്നെ ഡോക്ടർമാരുടെ ഇടയിലും ഇത് ഒരുപാടുണ്ട്. പുണ്യാളന്മാരൊക്കെ ആയിട്ട് സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടർമാരും ഉണ്ട്. അതുപോലെ തന്നെ ആൾദൈവങ്ങളെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് പല ഡോക്ടർമാരുടെ കോൺഫറൻസുകൾക്കും വിളിച്ചതായിട്ടും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്രമാസികളുടെ കാര്യത്തിലായാലും എല്ലാ വിഭാഗത്തിലും, എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളാണ് നമ്മളെ പിന്നെ ഈ നരബലിയിലേക്ക് എത്തിക്കുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഓരോ ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങളും ആണ് അതിൽ പിടിച്ചിട്ടാണ് ചില ആളുകൾ അതിൽ ഈ രീതിയിലേക്ക് വളരുന്നു. ഈ രീതിയിലേക്ക് മറ്റുള്ളവർക്ക് ഇത്രയധികം വേദനകളും മരണം വരെ ഉണ്ടാക്കാൻ തോന്നുന്ന രീതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അന്ധവിശ്വാസങ്ങൾ വളരുന്നു. അതുകൊണ്ട് മുളയിലേ നുള്ളിക്കളയുക, അതാണ് ഏറ്റവും നല്ലത്. എനിക്കൊന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ
കുട്ടികൾക്ക് എന്താണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണാനും എന്താണ് ശാസ്ത്രമെന്നും എന്താണ് ശാസ്ത്രബോധമെന്നും എവിഡൻസ് എന്താണ് അത് എങ്ങനെയാണ് നമുക്കൊരു കാര്യങ്ങൾ ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കുകയെന്നും അഭൗമികമായ ശക്തികളൊന്നും ഇല്ല എന്നും നമ്മളെല്ലാം നമ്മുടെ ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ള പറ്റിപ്പിലേക്ക് അവർ വീഴാതിരിക്കും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിയമങ്ങൾ ആവശ്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കർണാടകയിലുണ്ടായ നിയമത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നിയമം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ജ്യോതിഷത്തിനെ ഉൾപ്പെടുത്തണം, വാസ്തുവിനെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഇനി ചികിത്സയുടെ കാര്യത്തിൽ തെളിവൊന്നും ഇല്ല എന്ന് ലോകശാസ്ത്രം വിധി എഴുതിയ ഹോമിയോപ്പതിയൊക്കെ ഇപ്പോഴും നമ്മുടെ സർക്കാർ മേഖലയിലുണ്ട്. അപ്പോൾ തെളിവില്ലാത്ത എല്ലാത്തിനെയും നമ്മൾ തള്ളുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തള്ളണം. അങ്ങനെ മാത്രമേ ഒരു സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുകയും പുരോഗമനവാദികൾ എന്ന് നാം വിശ്വസിക്കുന്ന ഉന്നത പദവികളുള്ളവർ പോലും ഇരിക്കുന്ന ഓഫീസിൽ ഈ മുഖത്തിരിക്കണം, ആ സ്ഥലത്തിരിക്കരുത്, ഇങ്ങോട്ട് മാറ്റിയിരിക്കണം എന്നൊക്കെ കരുതുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ശ്രീ റോയ് മാത്യു, ഈ പറഞ്ഞു പറഞ്ഞ് ഉന്നതരായ ഉദ്യോഗസ്ഥർ പോലും എത്രത്തോളം ഈ വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നത്, എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ. ഇവരെയൊക്കെയാണ് വലിയ ആളുകളായി പ്രസംഗങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് മുഴുവൻ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. എനിക്ക് ജസ്റ്റിസ് കമാൽ പാഷ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം മന്ത്രവാദം നടത്തുന്നവരെയൊക്കെ പിടികൂടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. കേരളത്തിലെ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒരു വീഡിയോ ഒരു പ്രമുഖ ചാനലിൽ വന്നത് നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കാം. അദ്ദേഹം പറയുകയാണ്, മുസ്ലിം പണ്ഡിതരെ വിളിച്ചു വരുത്തി മരിച്ചുപോയ ആത്മാവിനെ പണ്ഡിതനെ ഉപയോഗിച്ച് വിളിച്ചു വരുത്തി ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ചത്. അപ്പോൾ കേരള പോലീസിൻ്റെ അവസ്ഥ എന്തുമായിരിക്കാം? അപ്പം ഇത്തരത്തിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഉയർന്ന ഡിഗ്രി ഉള്ളവരെ, വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചവരെ, സ്റ്റേറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പറയുന്നത്, ഞങ്ങൾ ഈ അദ്ദേഹത്തിന്റെ കുറേ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നാട്ടുകാരെ പൊളിച്ചതാണ്, ആ ഈ കൂടോത്തരം നടത്തി പ്രതിയെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് ഞാനതാണ് പറഞ്ഞത്. മനോരോഗം 15 വയസ്സുകാരൻ അച്ഛന്റെ കൊലപാതകളെ കണ്ടെത്താൻ സഹായിച്ച കഥ. ഈ ഇവിടെ തന്നെ ഇലന്തൂര് 1937 ഗാന്ധിജി വന്ന സ്ഥലമാണ് ഇലന്തൂര്, അതിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ഇപ്പോ അസഫ് അലി പറഞ്ഞ പോലെ സർക്കാർ ഈ അവിടുത്തെ പഞ്ചായത്ത് ഇലന്തൂർ പഞ്ചായത്ത് ഇയാൾക്ക് ഈ ഒരു തിരുമൽ കേന്ദ്രത്തിന് 5 ലക്ഷം രൂപ മുടക്കി ഒരു തിരുമൽ കേന്ദ്രം അവിടെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടാണ് ഈ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഞാനതാണ് തുടക്കം പോലെ പറയുന്നത്, സർക്കാരാണ് ഗവൺമെൻറ്റാണ് ഇതേപോലുള്ള തട്ടിപ്പുകാർക്ക് കുടപിടിക്കുന്നത്. അതിനകത്ത് ഒരു സംശയവുമില്ല, അതിനകത്ത് ഒരു പാർട്ടി വ്യത്യാസവും ഇല്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് CPM-കാരനായ ഈ തിരുമൽകാരന് തിരുമൽ കേന്ദ്രം നടത്താനുള്ള ബിൽഡിംഗ് പണിത് കൊടുത്ത കോൺഗ്രസ്സുകാരുടെ പഞ്ചായത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഏത് തരം തട്ടിപ്പുകാരനെ ലെജിറ്റമൈസ് ചെയ്ത് അവനെ ബ്രാൻഡ് ചെയ്ത് അവനെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഒരു വിഭാഗം തന്നെയുണ്ട്. ഞാനതാണ് പറഞ്ഞത്, കേരളത്തിലെ ഈ ആൾക്കാരുടെ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതി. നമ്മുടെ സമൂഹം വെള്ളം ഊതി കിട്ടാനും എണ്ണ പ്രാർത്ഥിച്ചു കിട്ടാനും ചരട് കെട്ടാനും ഒക്കെ ക്യൂ നിൽക്കുന്നവർ ആലോചിക്കുക, നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു ഷാഫിയും ഒരു ഭഗവത് സിംഗും ഒരു ലൈലയും ഉറങ്ങുന്നുണ്ട്. ഏത് നിമിഷവും നിങ്ങൾ ഇതിലേക്ക് വഴിതെറ്റിപ്പോകാം. കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്നപ്പോൾ ഒരു ബന്ധു ഒരു വീഡിയോ കാണിച്ചു. വളരെ ആഹ്ലാദത്തോടെ അദ്ദേഹം എന്തോ ഒരു മഹാകാര്യമെന്ന രീതിയിൽ എന്നെ കാണിച്ചതാണ്. അതായത് ഒരു പള്ളിയിലച്ച പ്രസംഗിക്കുകയാണ്, ആളുകൾ മുഴുവൻ യൂറോപ്പിലേക്ക് UK-യിലേക്ക് കാനഡയിലേക്ക് ഒക്കെ പോകുന്നു, അങ്ങനെയുള്ള നിങ്ങളുടെ മക്കളെ വിടരുത്, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കൊള്ളരുതാത്തവരുണ്ടെങ്കിൽ വിടൂ, അവൻ അവിടെ പോയി വല്ല കറമ്പിയെ കിട്ടത് ആലോചിക്കണം, സ്വന്തം അയൽക്കാരനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിൽക്കുന്നവരാണ് ഈ വംശീയതയും ഈ നിറത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പള്ളിയിൽ നിന്ന്. അവനങ്ങ് പൊയ്ക്കോട്ടെ, അവൻ മുടിഞ്ഞു പൊയ്ക്കോട്ടെ, മറ്റുള്ളവരെയൊക്കെ ഇവിടെ നിർത്തണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടിട്ട് തിരിച്ചു ചോദിച്ചു, ഇതേ അച്ഛന്മാരും ബിഷപ്പുമാരും അല്ലേ വിദേശങ്ങളിൽ നിരന്തരം കയറിയിറങ്ങി ഈ വിശ്വാസികളായ പ്രവാസികളിൽ നിന്ന് പണം പിരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്? അവർക്ക് ഇവിടെ ആളില്ലെന്ന് തോന്നി ഇവിടുത്തെ പള്ളികൾ പൂട്ടണമെന്ന സ്ഥിതി വരുമ്പോൾ കാനഡയിലേക്ക് പോകുന്നത് മോശം, UK-യിലേക്ക് പോകുന്നത് മോശം, മറ്റ് സ്ഥലങ്ങളിലേക്ക് ആളുകൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്തോ മഹത്തായ പ്രശ്നം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഇമാതിരി പ്രസംഗങ്ങളും പ്രവൃത്തികളും നടത്തുന്നവർ ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും, ഇമാതിരി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഏത് സമൂഹത്തിലുള്ളവരാണെങ്കിലും, അവരെ ഒറ്റപ്പെടുത്താൻ കേരളം തയ്യാറാവണം. ഏറ്റവും കുറഞ്ഞത് സാക്ഷര കേരളമെന്ന് അഭിമാനിക്കുന്നവരാണല്ലോ നാം. ഈ അന്ധവിശ്വാസികൾ തുലയട്ടെ. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഞാനുണ്ടായിരുന്നു.